പാചകരസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഐസ്ക്രീമാണ്. ഇപ്പം ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കി കഴിക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ഗ്ലാസ്സിനെ എടുത്താലും കുഴപ്പമില്ല, ഞാൻ ഈ ഗ്ലാസ്സിനാണ് 2 ഗ്ലാസ് പാലെടുത്തിരിക്കുന്നത്. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് കാച്ചിയെടുക്കണം. രണ്ട് ഗ്ലാസ് പാലെടുത്ത് വെച്ചു. ഇനി അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് 3 ടീസ്പൂൺ റവയാണ്. 3 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല, 3 ടേബിൾ സ്പൂൺ റവയാണ് ഇതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത്. ഈ റവ ഒരു 1/2 ഗ്ലാസ് പാലിലേക്കിട്ട്, 1/2 ഗ്ലാസ്, 2.5 ഗ്ലാസ്സാണ് അപ്പം മൊത്തം പാല് വേണ്ടത്. ഇതിലേക്ക് ഈ റവയും കൂടി ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ റവ, 1/2 ഇതിലിട്ട് ഒന്ന് ഇളക്കി ഒരു ശകലം നേരെ അവിടെ വയ്ക്കുക. ഇത് ഇതിനകത്ത് കിടന്നൊന്ന് കുതിർന്ന് ഒന്ന് അലുക്കാൻ തുടങ്ങും. അതവിടെ മാറ്റി വയ്ക്കുക. ഇനി ഈ പാല് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. പാലൊന്ന് ചൂടാകട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് ചേർക്കാം. പാല് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇത് 15 ടേബിൾ സ്പൂണാണ് പഞ്ചസാര. അതിട്ട് കൊടുക്കുക. നല്ല മധുരം വേണമെങ്കിൽ ഈ 15 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഈ നമ്മൾ പാലിലിട്ട് വെച്ചിരുന്ന ഈ റവ, 3 ടീസ്പൂൺ റവ, ഇതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഈ പാലിലിട്ട റവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. റവയും കൂടി ഇട്ട് കൊടുത്തു. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് ചെറുതായിട്ട് കുറുകാൻ തുടങ്ങണം, അതുവരെ ഇതിളക്കണം. ഇളക്കാതെ വെച്ചേച്ച് പോരുത്, റവ ഉണ്ട കിട്ടും, കട്ടയാവും. അതുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ചെറിയ തീയിൽ. പാല് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ദേഹ നല്ല കൊഴുപ്പ് വന്നിട്ടുണ്ട്. 20 മിനിറ്റായി പാലടുപ്പേ വെച്ച് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒത്തിരി കുറുകി പോകരുത്. ഇത് ആറിക്കഴിയുമ്പോൾ ഇനിയും കുറുകും. അപ്പോൾ അത് കണ്ടു വേണം നിർത്താൻ. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കുക. ഇതിൽ ഇത്രയും ആയിട്ട് മതി. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ആറാൻ വെക്കാം. ആറിക്കഴിഞ്ഞിട്ട് ബാക്കി ചേർത്ത് കാണിക്കാം. സ്റ്റൗ ഓഫ് ചെയ്തു. പാല് കാച്ചി ആറിക്കഴിഞ്ഞപ്പോഴത്തേ ഇങ്ങനെ വരുവായി കുറുകി. ഇനി ഇതൊന്ന് മിക്സിയിലേക്കിട്ട് അടിച്ചെടുക്കാം. മിക്സിയുടെ വലിയ ജാറിലേക്ക് വേണം ഒഴിക്കാൻ. ഇതിലേ തൂവിപ്പോകും. ഒഴിച്ചു. ഇതിലേക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ അതൊഴിക്കണം. ഇതിൻ്റെ സ്മെല്ലൊക്കെ കിട്ടണമെങ്കിൽ വാനില എസൻസും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം. ഇനി നന്നായിട്ട് പതയുന്നവരെ അടിക്കണം. കൂട്ടിയും കുറച്ചും ഒക്കെ ഒന്നടിച്ച് നന്നായിട്ട് അടിച്ച് കൊണ്ടുവരാം. ഇതൊന്ന് പതഞ്ഞു വരട്ടെ, അങ്ങനെ അടിച്ചുകൊണ്ട് വരാം. അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, നന്നായിട്ട് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഊറ്റി ഫ്രീസറിൽ വെക്കണം. നല്ല ടൈറ്റായിട്ടുള്ള അടപ്പിട്ടടയ്ക്കണം, ഇല്ലെങ്കിൽ വെള്ളമൊന്നും ഫ്രീസറിൽ നിന്ന് വീഴരുത്. ഇതിനകത്ത് നന്നായിട്ടടച്ച് ഫ്രീസറിലേക്ക് വെക്കാം. 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ കഴിഞ്ഞെടുത്ത് നോക്കാവുള്ളൂ, അപ്പോഴത്തേക്ക് ഇത് സെറ്റാവുള്ളൂ. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് നോക്കാം. നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ്. നമുക്കിത് എടുത്തു നോക്കാം. സൂപ്പർ ഐസ്ക്രീമാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്.
വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്ക ഇട്ടാലും മതി. പക്ഷേ ഐസ്ക്രീമിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകണമെങ്കിൽ വാനില തന്നെ ഇടണം. നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടുമല്ലോ, അത് മേടിച്ച് ഒഴിച്ച് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.